വയനാടൻ വയലുകളിൽ ഞാറിടാൻ അപ്രതീക്ഷിത വരൾച്ച തടസ്സമാകുമ്പോൾ വീട്ടുമുറ്റത്ത് ഞാറ്റടി തയ്യാറാക്കുകയാണ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ വീട്ടമ്മ. വെള്ളമുണ്ട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി തങ്കമണിയാണ് വീട്ടുമുറ്റത്ത് വിരിച്ച ഷീറ്റ് ചെറുവയലാക്കി മാറ്റിയത്. തൊഴിലാളി ക്ഷാമം നേരിടുന്ന ഇക്കാലത്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഞാറ്റടി തയ്യാറാക്കാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. നെൽകൃഷിക്ക് വെള്ളമില്ലാതെ കർഷകർ വലയുന്ന വയനാട്ടിൽ നിന്നാണ് ഈയൊരു കാഴ്ച. വേണമെങ്കിൽ ഞാറ്റടി വീട്ടുമുറ്റത്തും തയ്യാറാക്കാം. കമ്മനയിലെ 4 ഏക്കർ വയലിലേക്കുള്ള ഞാറ്റടിയാണ് തങ്കമണി വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇന്നേക്ക് 11 ദിവസമായി. 14-ാം ദിവസം വയലിൽ നാട്ടി നടക്കും. ചാണകമാണ് ഞാറ്റടി തയ്യാറാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വെള്ളം കുറച്ചു മാത്രം മതിയെന്നതാണ് പ്രത്യേകത. ഞാറ്റടി തയ്യാറാക്കുമ്പോൾ ചെറിയ തോതിൽ രാസവളക്കൂട്ടുകളും ഉപയോഗിക്കും. അപ്രതീക്ഷിതമായ വരൾച്ചയെയാണ് വയനാട് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. 55% മഴയിൽ കുറവുണ്ട്. പല വയലുകളും വരൾച്ചാഭീഷണിയിലാണ്. ഇതാണ് ഇത്തരം വേറിട്ട രീതികളിലേക്ക് കടക്കാൻ വയനാടൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. കൂലി ചെലവ്, തൊഴിലാളികളെ കിട്ടാത്ത ബുദ്ധിമുട്ട്, വെള്ളത്തിൻ്റെ അഭാവം, ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ വീട്ടുമുറ്റം, നമ്മുടെ വീട്ടുമുറ്റം തന്നെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഞാറ് വിത്ത് പാകി ഞാറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാം. അത് ഏറ്റവും വലിയ സൗകര്യമാണ്. ചില സമയങ്ങളിൽ പ്രളയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് വിത്തിട്ട് പിന്നെ കൃഷി അവിടെ നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റം തന്നെ ഇതുപോലെ വിത്ത് പാകി ആ വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നടാവുന്നതേ ഉള്ളൂ. വയനാട്ടിൽ നിന്നുള്ള ആദ്യ ആദിവാസി നിയമസഭാംഗവും പാരമ്പര്യ കർഷകനുമായ കെ അണ്ണനാണ് നെൽകൃഷിയിലേക്ക് മകൾക്ക് വഴികാട്ടിയായത്. അതിനാൽ തന്നെ 10 കിലോമീറ്റർ അകലെയുള്ള കമ്മനയിലെ തറവാട്ട് വീട്ടിൽ നെൽകൃഷി മുടക്കാറില്ല. മുളപ്പിച്ച ഞാറ് ലോറിയിൽ കയറ്റിയാണ് വയലിലേക്ക് എത്തിക്കുക. ഭർത്താവ് സതീശനും മക്കളായ അഞ്ജലിയും അക്ഷയുമെല്ലാം തങ്കമണിക്കൊപ്പം കൃഷിയിൽ സഹായത്തിനുണ്ട്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം, സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും ഈ പുതിയ കൃഷി രീതി എനിക്ക് ഇഷ്ടമായി, പ്രേക്ഷകർക്കും താല്പര്യമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം.